പഠിച്ച റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഹിജ്റ വർഷം 1444 റമദാൻ 30 പൂർത്തീകരിക്കാനും 5 വെള്ളിയാഴ്ചകളിൽ റമദാൻ ഉണ്ടാവാനും സാധിച്ചിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി നമ്മുടെ ആയുസ്സിലെ ഒരു റമദാൻ കൂടി വിട പറയുകയാണ്. അല്ലാഹു നന്മകളേറെ വർദ്ധിപ്പിക്കാനും ആ വർദ്ധനവ് ഏറെ ഇരട്ടിയാക്കാൻ അവസാന പത്ത് പ്രത്യേകിച്ചും തന്ന സവിശേഷമായ മാസമായിരുന്നു റമദാൻ. റമദാനിൽ തന്നെ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കും. പള്ളിയോടുള്ള ബന്ധം, ഖുർആനോടുള്ള ബന്ധം, ദാനധർമ്മങ്ങൾ, ദിക്റുകളെല്ലാം വർദ്ധിക്കും. ആ വർദ്ധിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഉയർന്ന അവസ്ഥയിലെത്തുന്നതാണ് റമദാനിലെ അവസാന പത്ത്. അവസാന പത്ത് റമദാനിലെ ആദ്യ രണ്ട് പത്തുകളേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ അള്ളാഹുവിൻ്റെ പള്ളികളെ പാർപ്പിടമാക്കി ഇബാദത്ത് വർദ്ധിപ്പിക്കുന്ന സമയമാണ്. റമദാനിൽ നാം ചെയ്ത നന്മകൾക്ക് നിരന്തരമായ തുടർച്ചയുണ്ടാവുക എന്നതാണ് ഇനി കാലം നമ്മിൽ നിന്നും തേടിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന അഹബ്ബദ്ദീൻ ഇലൈഹി മാ ദാവമ അലൈഹി സ്വാഹിബുഹു. അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ, ഏതൊരാളാണോ സ്ഥിരമായി മുറുകെ പിടിക്കുന്നത് ആ ദീനായിരുന്നു. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അഹബ്ബുൽ അമൽ ഇലല്ലാഹി മാ ദാവമ അലൈഹി സ്വാഹിബുഹു വൈൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്നത് ഇന്ന പ്രവർത്തനമാണ് എന്ന് പറയാതെ ഒരു വ്യക്തി സ്ഥിരമായി കാത്തു സൂക്ഷിക്കുന്ന അമലാണ്, അതെത്ര കുറച്ചാണെങ്കിലുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കുറേ അമലുകൾ ചെയ്യുക, പിന്നെ അത് നിലക്കുക, അവസാനിക്കുക എന്നതല്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന സന്ദർഭത്തിൽ റസൂലിന് പരിചയമില്ലാത്ത ഒരു സ്ത്രീ ആയിഷ ബീവിയുടെ സമീപത്തുണ്ടായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മൻ ഹാദിഹി, ആയിഷ ആരാണിത്? കാലത്ത് ആയിഷ ബീവി പറയുന്നുണ്ട്, ഫുലാനത്തുൻ തുസ്കറു മിൻ സലാത്തിഹ, ഇത് അങ്ങേയറ്റം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, നമസ്കാരം ധാരാളം ധാരാളമായി നിർവഹിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് എന്ന്. സാധാരണഗതിയിൽ ഒരു ആത്മീയ നേതാവ് എന്താണ് പറയേണ്ടത്? എത്ര നല്ല സ്ത്രീയാണല്ലേ, അങ്ങനെയാണ് പ്രശംസിച്ചാണ് പറയേണ്ടത്. പക്ഷെ റസൂൽ പറഞ്ഞത്, മഹ് അലൈക്കും ബിമാ തുത്തീഖൂൻ, നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫവല്ലാഹി ലാ യമല്ലുല്ലാ ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടുപ്പ് വരുവോളം അള്ളാഹുവിന് മടുപ്പ് വരികയില്ല. അഥവാ കണ്ടമാനം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരുപാട് തുടർത്താൻ കഴിയില്ല, ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് അവസാനിക്കും. കുറച്ചാണെങ്കിലും സ്ഥിരമായി തുടരുക. ഈ ഹദീസിന്റെ അവസാനത്തിൽ അപരിചിതയായ ആ സ്ത്രീയെയും തന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയെയും സാക്ഷി നിർത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാൻ അഹബ്ബദ്ദീൻ ഇലൈഹി മാ ദാവമ അലൈഹി സ്വാഹിബുഹു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ എന്നത് ഒരു വ്യക്തി സ്ഥിരമായി നിലനിർത്തുന്ന ദീനാണ്. ഉദാഹരണം വിത്ര നമസ്കാരം. വിത്ര നമസ്കാരം 3 റക്കാത്ത് നമ്മൾ നിർവഹിച്ചു റമദാൻ. അത് വിത്ര നമ്മൾ നിർവഹിച്ചത് നീണ്ട സമയം തറാവീഹ് നമസ്കരിച്ച ശേഷമാണ്. ഇനി ആ തറാവീഹ് റമദാനു ശേഷമില്ല, പക്ഷേ വിത്ര എപ്പോഴുമുണ്ട്. ആ വിത്ര അങ്ങ് അവസാനിപ്പിച്ചാൽ, വിത്ര അങ്ങ് നിന്നാൽ നമ്മുടെ കുട്ടികൾ പോലും വിത്ര നമസ്കരിക്കണമെന്നാണ്. ഒരു റക്കാത്തെങ്കിലും അവരെ ശീലിപ്പിക്കുക. റമദാനെ പോയുള്ളൂ, റഹ്മാൻ പോയിട്ടില്ല. റബ്ബ് ബാക്കിയാണ്. റമദാൻ ഇന്ന് വൈകുന്നേരത്തോട് പോകും, അത് അവരോട് പറയണം. റമദാനു ശേഷം അവരോട് പറയേണ്ടത് റമദാനെ പോയുള്ളൂ, റഹ്മാൻ പോയിട്ടില്ല. അതുകൊണ്ട് തറാവീഹ് ഇപ്പോൾ ഇല്ലെങ്കിലും വിത്ര നിങ്ങൾ തുടർത്തണമെന്ന് പറഞ്ഞ് ഒരു റക്കഅത്തെങ്കിലും സ്ഥിരമായി നമ്മുടെ മക്കൾ ഇശാ നമസ്കാരത്തിനും ശേഷമുള്ള റവാത്തിവിനും ശേഷം അവർ നമസ്കരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ഉറപ്പ് നമ്മൾ വരുത്തണമെങ്കിൽ നമുക്കത് ഉറപ്പുണ്ടാവണം. അപ്പൊ സ്വാഭാവികമായി നമ്മൾ നിർവഹിക്കും. മനസ്സാക്ഷിയുള്ള ഏതൊരുത്തനും ആരോട് ഏത് നന്മ കൽപ്പിക്കുന്നുവോ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അപ്പൊ മക്കളിൽ അതുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിലും അതുണ്ടാവുകയാണ് ചെയ്യുന്നത്. തറാവീഹ്
നമസ്കാരത്തിന് ശേഷമുള്ള വിത്ര്. പിന്നീട് അത്താഴത്തിന് എഴുന്നേറ്റ് എല്ലാവരും തഹജ്ജു നമസ്കരിച്ചു. ഇനിയുള്ള കുട്ടികൾ സുബഹിയെങ്കിലും നമസ്കരിച്ചാൽ മതി എന്ന് രക്ഷിതാക്കൾ കരുതരുത്. കുട്ടികളെ തന്നെ ശീലിപ്പിക്കണം സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് റവാത്തിബ്. ദുനിയാവിൽ എന്ത് കിട്ടിയാലും അതിനോളം എത്തില്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിലെ അതിശ്രേഷ്ഠ സുന്നത്തിന്റെ പേരാണ് സുബഹി ബാങ്ക് കൊടുത്ത ശേഷം സുബഹി ജമാഅത്ത് നമസ്കരിക്കും മുമ്പ് നിർവഹിക്കുന്ന രണ്ട് റക്കാത്ത് റവാത്തിബ് സുന്നത്ത്. റമദാനിൽ എത്രയേറെ സുന്നത്തുകൾ നിർവഹിച്ചു, അതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റമദാൻ മാസം നമ്മൾ നന്മ കൊണ്ട് ധന്യമാക്കാൻ പരിശ്രമിച്ച മാസമാണ്. നന്മയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയ മാസമാണ്. എങ്ങനെയാണോ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്, ഏതവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത്, അതേ അവസ്ഥയിലാണ് നമ്മൾ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ റമദാനിലെ നന്മകൾക്ക് തുടർച്ചയുണ്ടായി മരണം മാടി പിടിക്കുമ്പോൾ നന്മകൾ തുടർത്തുന്ന വിശ്വാസിയായി നമുക്ക് പോകാൻ കഴിയണം. ഒരിക്കലും നമ്മുടെ അവസാനം മോശമായി പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഇന്നർ റജുൽ ലയഅമലു സമൻ അത്തവീൽ ബി അമലി അഹ്ലിൽ ജന്ന. ഒരു മനുഷ്യൻ ദീർഘകാലം സ്വർഗത്തിലെത്തേണ്ട ആളുകളുടെ പണി ചെയ്യും, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. സുമ യുഖ്തമു ലഹു അമലുഹു ബി അമലി അഹ്ലിൻ നാർ. പിന്നെ അവന്റെ ജീവിതത്തിലെ അവസാനം നരകാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടായിരിക്കും. വർഷങ്ങളോളം നന്മ ചെയ്ത മനുഷ്യൻ നരകത്തിലേക്ക് എത്തുന്ന ഗതികേടുണ്ടായത് ആ നന്മ തുടർത്താൻ കഴിയാത്തത് കൊണ്ടും അവസാനം തിന്മ ചെയ്തതുകൊണ്ടുമാണ്. ആ തിന്മ തിരുത്തി നന്മയാക്കാൻ ഒരവസരം മലക്കുൽ മൗത്ത് തരില്ല. നമുക്കാരോടും പറയാം വരില്ലെന്ന്. എനിക്ക് കല്യാണത്തിന് വരാൻ കഴിയില്ല, ഹൗസ് വാമിങ്ങിന് വരാൻ കഴിയില്ല, എനിക്ക് നിന്റെ കൂടെ ഇന്ന ഓഫീസിലേക്ക് ഇന്ന കാര്യ സാധ്യത്തിന് വരാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് ആരോടും പറയാം. മരണത്തിന്റെ ദൂതനോട് ഒരിക്കലും വരാനൊക്കില്ലെന്ന് പറയാൻ കഴിയില്ല. മരണത്തിന്റെ ദൂതൻ മാടി വിളിക്കുമ്പോ, നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ ഭാര്യ ഗർഭിണിയായത്, മറ്റന്നാൾ അവളുടെ പ്രസവമാണ്, ഞാൻ ഒരുപാട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എന്റെ പിഞ്ചു കുഞ്ഞിന്റെ മുഖം എനിക്ക് കാണണമെന്ന് എത്ര കണ്ണീരോടെ പറഞ്ഞാലും മലക്കുൽ മൗത്ത് നമ്മൾ വിടില്ല. സമയമായാൽ വന്നു കണ്ടു കീഴടക്കി കൊണ്ടുപോയി. അതാണ് മലക്കുൽ മൗത്തിന്റെ രീതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വൈന്ന റജുല ലയഅമലു സമൻ അത്തവീൽ ബി അമലി അഹ്ലിൻ നാർ സുമ യുഖ്തമു ലഹു അമലുഹു ബി അമലി അഹ്ലിൽ ജന്ന. ഒരു മനുഷ്യൻ ദീർഘകാലം നരകത്തിൽ പോകേണ്ട പണിയാണ് എടുത്തത്. കാണുന്നവരൊക്കെ പറയുമായിരുന്നു അവൻ നരകത്തിലേക്കാണ്, അത്രത്തോളം മോശമായിരുന്നു. പക്ഷേ അവന്റെ അന്ത്യം നന്നാക്കി അവൻ. അവസാനം അവൻ സ്വർഗത്തിലേക്ക് പോകേണ്ടവരുടെ പണിയെടുത്ത് സ്വർഗത്തിലെത്തിയെന്ന്. സഹാബികളുടെ കൂടെ വീരഘോരം ശൂരധീരം യുദ്ധം ചെയ്തിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് മറ്റു സഹാബികൾ പറഞ്ഞു, അയാളാണ് ഇന്നത്തെ യുദ്ധത്തിലെ താരം, അയാൾ സ്വർഗാവകാശിയാണ് എന്ന അർത്ഥത്തിലാണ് സംസാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ നരകത്തിലാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രണാങ്കണത്തിൽ ചോരക്കളത്തിൽ ജീവൻ വെച്ച് പടപൊരുതിയ ഈ വ്യക്തിയെക്കുറിച്ച് റസൂലിന്റെ സംസാരമായിരുന്നു, അയാൾ നരകത്തിലാണ് എന്ന്. ഇത്ര ശക്തമായി ദീനിനു വേണ്ടി പോരാടുന്ന ഒരു മനുഷ്യൻ, ജീവൻ പോലും ദീനിന് കൊടുക്കാൻ തയ്യാറായൊരു മനുഷ്യൻ എങ്ങനെ നരകത്തിൽ? അതിന്റെ വ്യാഖ്യാനം അയാളുടെ മരണത്തോടെ കിട്ടി. അയാൾ വെട്ടുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ അയാൾ സ്വയം മരിച്ചു, സ്വയം പരിക്കേൽപ്പിച്ച് മരിച്ചു, ആത്മഹത്യ ചെയ്തു. മരണം വേഗമാകാൻ വേണ്ടി അയാൾ സ്വന്തത്തെ തന്നെ പരിക്കേൽപ്പിച്ചു. സൂയിസൈഡ് ആത്മഹത്യക്ക് നരകശിക്ഷയാണ് അവർക്കുള്ള പ്രതിഫലം എന്നത്. അവർക്ക് കൂലി അതാണ്. ആത്മഹത്യ ചിന്തിക്കാൻ പോലും പാടില്ലൊരു വിശ്വാസിക്ക്. എത്ര ശക്തമായാണ് പടച്ചവന്റെ മാർഗത്തിൽ പടപൊരുതിയത്. പക്ഷേ അയാൾക്ക് സംഭവിച്ചത് അന്ത്യം ആത്മഹത്യയിലായതിനാൽ നരകത്തിലെത്തുക എന്നതായിരുന്നു. ഇസ്ലാമിന്റെ ഒരു കൊടിയ ശത്രുവിന്റെ കുട്ടി മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ സന്ദർശിച്ച് തൗഹീദ് പറഞ്ഞുകൊടുത്ത് അവനോട് ഇസ്ലാമിലേക്ക് വരാൻ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അവനത് കേട്ടു, തൗഹീദിനെ തിരിച്ചറിഞ്ഞു, ഇസ്ലാമിലേക്ക് വന്നു. അത്യ അബൽ ഖാസിം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയുടെ അടുത്ത് ദീനിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അവന്റെ പിതാവ് അവിടെയുണ്ട്. ആ പിതാവ് പറയുന്നുണ്ട്, അത്യ അബൽ ഖാസിം,
കാസിമിന്റെ പിതാവിനെ നീ അനുസരിക്കുമോനെ എന്ന്. റസൂലിന്റെ പേരാണ് അബുൽ ഖാസിം. റസൂലിന്റെ ഏഴ് മക്കളിൽ ഒന്നാമത്തെ കുട്ടിയാണ് ഖാസിം. അങ്ങനെയാണ് അബുൽ ഖാസിം എന്ന് പേര് കിട്ടിയത്. ആ കുട്ടി റസൂൽ തൗഹീദിലെ ക്ഷണിച്ചു, ആ കുട്ടി അനുസരിച്ചു, അള്ളാഹുവിന്റെ ദീനിലായി. തിരിച്ചിറങ്ങുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അൽഹംദുലില്ലാ അല്ലദീ അൻഖദഹു മിനന്നാർ, ആ കുട്ടിയെ നരക ശിക്ഷയിൽ നിന്നും രക്ഷിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന്. അന്ത്യം നന്നായപ്പോ ആ കുട്ടി സ്വർഗത്തിലെത്തി. ഇപ്പുറത്ത് പടച്ചവന്റെ മാർഗത്തിൽ പടപൊരുതിയ വ്യക്തിയുടെ അന്ത്യം മോശമായപ്പോ അയാൾ നരകത്തിലും എത്തി. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഏറ്റുമുട്ടലിന്റെ മുമ്പ് ശത്രു സമൂഹത്തോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുമായിരുന്നു, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ എന്ന്. അങ്ങനെ അവിടെ വെച്ച് സത്യസന്ദേശം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നവർ, ശത്രുപാളയത്തിൽ നിന്നും ഇസ്ലാമിന്റെ പക്ഷത്തേക്ക് ചേർന്നവർ, അവിടെ യുദ്ധം ചെയ്ത് ഷഹീദായവർ, അവരുടെ ഇസ്ലാമിന് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ, പക്ഷെ അവർ സ്വർഗത്തിലാണ്. കാരണം അത്ര കാലം ഏതൊരു ഇസ്ലാമിനെതിരെ അവർ പണിയെടുത്തുവോ പടപൊരുതാൻ വേണ്ടി വന്നുവോ അതെല്ലാം പോയി, അവരന്ത്യം നന്നാക്കി എന്നതാണ്. റമദാനിൽ നമ്മൾ ശീലിച്ച നല്ല ഗുണങ്ങൾ നമ്മുടെ അന്ത്യനാൾ, നമ്മുടെ അന്ത്യദിനം വരെ, വ്യക്തികളുടെ അന്ത്യദിനമുണ്ട്, അവസാനത്തെ നാൾ നമ്മൾ മരിക്കുന്ന ദിവസം, അതുവരെ തുടരേണ്ടതുണ്ട്. നല്ല മരണം ലഭിക്കാൻ, നല്ല അന്ത്യം ലഭിക്കാൻ റമദാനിൽ ശീലിച്ച നല്ല ഗുണങ്ങളെ നമ്മൾ നിലനിർത്തണം. റമദാനിൽ ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്തു, ഒരുപാട് ഇബാദത്തുകൾ. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തു. ഇന്നലെ ഒരു കുട്ടി ആർത്തിയോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ഒരുപാട് തിരക്കിനൊടുവിൽ വലിയൊരു കോഴ്സിന് പഠിക്കുകയാണ്, ദിവസവും പരീക്ഷയാണ്, വല്ല ഭാരമുള്ള സിലബസാണ്. അതിൻ്റെ ഇടയിൽ ഹത്തം തീർക്കാൻ കുറെ കൂടി ബാക്കിയാണ്. ഇന്നലെ ഒരു ലീവ് കൊടുത്തു, പെരുന്നാൾ തലേനാൾ. ആ കുട്ടി ഇന്ന് പെരുന്നാളാകുമെന്ന് കരുതിയാണ് അവർ ലീവ് കൊടുത്തത്. വളരെ ആർത്തിയോടുകൂടി ഹത്തം തീർക്കാൻ വേണ്ടി ഖുർആന്റെ മുന്നിൽ ചടഞ്ഞിരിക്കുകയായിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മളെല്ലാം അള്ളാഹുവിന്റെ ഖുർആന്റെ മുന്നിൽ എത്രയോ നേരം ചെലവഴിച്ചവർ. ഇനി റമദാൻ കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനെ തൊടുന്നത് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ച ഹത്തം സൂറത്തുൽ കഹ്ഫോദാൻ എന്നാവരുത്. ഒരു ഭാര്യ സങ്കടത്തോടെ ഫോൺ വിളിച്ച് പറഞ്ഞു, എന്റെ ഭർത്താവ് വെള്ളിയാഴ്ച മാത്രമേ ഖുർആൻ തൊടുന്നുള്ളൂ, അൽ കഹ്ഫോദാൻ, വേറെ ആറ് ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. ശനിയോ ഞായറോ തിങ്കളോ ചൊവ്വയോ ബുധനോ വ്യാഴമോ ആ മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ വേറെ എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് നോക്കിയിട്ടില്ല. വാട്സപ്പിലേക്ക്, ടി വിയിലേക്ക്, പലതിലേക്കും നോക്കിയിട്ട്, വലിയൊരു ബിസിനസ്സുകാരനാണ്, ബിസിനസ്സിന്റെ ഒരുപാട് കണക്കുകളിലേക്ക് അയാൾ കണ്ണോടിച്ചിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ നോക്കിയിട്ടില്ല. എന്ത് മരണമായിരിക്കും! ഒരു ദിവസം കൊണ്ട് ഒരു ജുസ് തീർത്തവർ, 20 പേജ് ഓതിയവർ, ഇനി 2 പേജെങ്കിലും തുടർത്താൻ തുടക്കത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ ഉണർന്നെഴുന്നേറ്റിട്ട് ആദ്യം നോക്കുന്നത് ഖുർആനിലേക്ക്, 2 പേജെങ്കിലും ഓതുക, പിന്നെ മതി എല്ലാറ്റിലേക്കും. ഉറങ്ങും മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ഓതിയിരുന്ന സൂറത്തു സജദ 3 പേജ്, സൂറത്തുൽ മുൽക്ക് 2.5 പേജ്, അത് നമുക്ക് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരക്കാണ്, ഖുർആന്റെ മുന്നിൽ ഇരിക്കാൻ തിരക്ക്. അങ്ങനെ ഒരു തിരക്ക് നമ്മൾ പറഞ്ഞു നടന്നാൽ എന്ത് തിരക്കാണെങ്കിലും മലക്കിന് നമ്മുടെ തിരക്കൊന്നും പ്രശ്നമല്ല, മരിപ്പിക്കുന്ന മലക്കിന്, എഴുതുന്ന മലക്കിനും പ്രശ്നമല്ല, മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ തിരക്കിന്റെ ഇടയിൽ വിട്ടു, ഭക്ഷണം വിട്ടില്ല, എൻജോയ്മെന്റ് വിട്ടില്ല, ശരീരത്തിന്റെ വൃത്തി വിട്ടില്ല, വസ്ത്രധാരണം വിട്ടില്ല, ജോലി വിട്ടില്ല, ഉറക്കം ഒഴിവാക്കിയില്ല, ഇതൊക്കെ മലക്കെഴുതി വെക്കുന്നുണ്ട്. ഖുർആൻ മാത്രം ഒഴിവാക്കി അവഗണിക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ ഖുർആൻ എന്നതാണ് നമ്മുടെ നിലപാടെങ്കിൽ, യാ ഖൗമി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആനെ മഹ്ജൂറാ, എന്റെ ജനത ഈ ഖുർആനെ അവഗണിച്ചു കളഞ്ഞു എന്ന് ഖുർആൻ നാളെ നമുക്കെതിരെ സാക്ഷി പറയും. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ശക്തമായ തുടർച്ച നമുക്ക് റമദാന് ശേഷവും ഉണ്ടായേ തീരും. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി, മറ്റാർക്കും വേണ്ടിയല്ല. ആരോ എന്തോ ആവട്ടെ, നമ്മൾ നമ്മളാവുക, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി. റമദാനിൽ ഒതുങ്ങുന്നതാവരുത് നമ്മുടെ നന്മകൾ. മൻകാന യഅബുദു റമദാൻ, റമദാനെയാണ് ആരെങ്കിലും ആരാധിച്ചിരുന്നതെങ്കിൽ അത് ഇന്ന് മഗ്‌രിബോടുകൂടി പോകും. വമൻകാൻ യഅബുദുല്ലാ, അല്ലാഹുവിയാണ് ആരെങ്കിലും ആരാധിച്ചിരുന്നതെങ്കിൽ, ഫഹുവ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നുണ്ട്.
നമ്മുടെ മുൻഗാമികൾ പറയുമായിരുന്നു, ബിസൽ ഖൗം ലാ യഅരിഫുന അല്ലാഹില്ലാ ഫീ റമളാൻ, അള്ളാഹുവെ റമദാനിൽ മാത്രം അറിയുന്ന, റമദാനിൽ മാത്രം പടച്ചവനെ പരിചയപ്പെടുന്ന, പടച്ചവന്റെ പള്ളിയിലേക്ക് എത്തുന്ന, നമസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന മനുഷ്യരുണ്ടല്ലോ, എത്ര മോശമാണവർ. നല്ലവരല്ല അവർ, അവർ മോശക്കാരാണ്. മഗ്‌രിബിനൊക്കെ എത്രയാളാ റമദാന്, സുബൈക്ക് എത്രയാളാ റമദാന്, എവിടെ പോയി ആ ഉമ്മമാർ, മഗ്‌രിബിന് വിട്ട ഉമ്മമാർ, എവിടെ പോയി ആ മാതാക്കൾ, സുബൈക്ക് എഴുന്നേൽപ്പിച്ച മാതാക്കൾ, എവിടെ പോയ ആ കുട്ടികൾ, സുബൈക്ക് വന്നവർ, മഗ്‌രിബിന് വന്നവർ, എല്ലാവരും ബാക്കിയാണ്, പള്ളിയും ബാക്കിയാണ്. പക്ഷേ എത്തന്റെ അടുത്ത് അവരില്ലെങ്കിൽ, അവരുടെ ഭക്ഷണം ഉറപ്പാക്കി, വസ്ത്രം ഉറപ്പാക്കി, വിദ്യാഭ്യാസം ഉറപ്പാക്കി, താമസം ഉറപ്പാക്കി, പടച്ചവന്റെ പള്ളിയിലേക്കുള്ള വരവ് വെറും 30 ദിവസം മാത്രം ഉറപ്പാക്കി. അത് റമദാന് വേണ്ടി, പടച്ചവന് വേണ്ടിയല്ല. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ അളവിൽ ഉത്തരം പറയേണ്ടി വരും. ഏറ്റവും ഉറപ്പായ കാര്യം, ഒരിത്തിനും സംശയിക്കാത്ത കാര്യം, അതാണ് മരണം. അതെത്തുവോളം റബ്ബിന് ഇബാദത്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അതിനാൽ വിശുദ്ധ റമദാന്റെ തുടർച്ചയായി സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവണം. റമദാനോടുള്ള വലിയ ബന്ധമുണ്ടാകണം. സുന്നത്ത് നമ്മളെല്ലാം മദ്രസയിൽ പഠിച്ച ഒരു നിർവചനമുണ്ട്, എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും. അങ്ങനെ നിസ്സാരമായി അതിനെടുക്കരുത്. നിർവചനമൊക്കെ അങ്ങനെ തന്നെയാവാം. പക്ഷേ എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ നമ്മുടെ ഫറളിന്റെ കബൂലിയത്തിന്, സ്വീകാര്യതയെ ബാധിക്കുന്നതുമാണ്. അങ്ങനെ മനസ്സിലാക്കണം. ഉപേക്ഷിച്ചാൽ ഫറളിന്റെ സ്വീകാര്യതയെ ബാധിക്കും. ഫറളുകളുമായി അള്ളാഹുവിന്റെ മുന്നിലെത്തും. ഒറ്റ ലോഹറും മുടക്കിയിട്ടില്ല, ഒറ്റ അസറും മുടക്കിയിട്ടില്ല, ഒറ്റ മഗ്‌രിബ്, ഒറ്റ സുബ്ഹ്, ഒറ്റ ഇശ മുടക്കിയിട്ടില്ല. പക്ഷേ ആ നമസ്കരിച്ചതിൽ പൂർണ്ണമായും പടച്ചവനെ ഓർത്തല്ല നമസ്കരിച്ചത്. വേറെന്തൊക്കെയോ ഓർമ്മ വന്നു, ചൊല്ലിയതിനെക്കുറിച്ച് ചിന്തിച്ച് ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടിയല്ല. ഒരുപാട് കുറവുകൾ അതിലുണ്ട്. ഇമാമ് കുറെ അധികം റക്കാത്ത് നമസ്കരിച്ച് കാല് കടയാൻ തുടങ്ങിയപ്പോഴാണ് മൂപ്പർക്ക് തോന്നിയത് ഇങ്ങോട്ട് എത്തിയിരിക്കണമല്ലോ, റക്കാത്ത് കുറെ പോയല്ലോ എന്ന്. പെട്ടെന്ന് നമസ്കാരം തീർന്നപ്പോ ടൈം സെൻസ്, സമയബോധം കൊണ്ടായി മനുഷ്യന് തോന്നിയത് ഇമാമോ റക്കാത്ത് വിട്ടല്ലോ എന്ന്. അല്ലാതെ നമസ്കാരത്തിലല്ല. അങ്ങനെയുള്ള നമസ്കാരം അല്ല പറയും പൂർണ്ണല്ല നമസ്കാരം, സംഗതി പ്രശ്നമാണ്. പിന്നെ അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, ആ മനുഷ്യന് സുന്നത്തുകളുണ്ടോ എന്നാണ്. സുന്നത്ത് ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്ത, നിസ്സാരമാക്കി എടുക്കേണ്ട. പടച്ചവന്റെ അടുത്ത ചോദ്യം, അയാൾക്ക് സുന്നത്തുകളുണ്ടോ എന്നാണ്. സുന്നത്തുകളുണ്ടെന്ന് പറഞ്ഞാൽ പടച്ചവൻ പറയും, നിർബന്ധത്തിന് പുറമെ സുന്നത്തുകൾ എടുത്തില്ലേ, ആ നിർബന്ധത്തിലെ കുറവുകളെ വിട്ടേക്ക് എന്ന്. നിസ്സാരമല്ല പ്രിയമുള്ളവരെ സുന്നത്ത്, ഒരിക്കലും നിസ്സാരമല്ല. എന്റെ മക്കൾ ഫർളെങ്കിലും നമസ്കരിച്ച് കിട്ടട്ടെ എന്നാരും ചിന്തിക്കണ്ട. സുന്നത്ത് ഒപ്പം ശീലിപ്പിക്കണം. സുന്നത്ത് ശീലിച്ച ഒരാൾക്ക് ഫർള് ഒഴിവാക്കാൻ പറ്റില്ല. അതും ശീലിപ്പിച്ചേ മതിയാവും. നിസ്സാരമല്ല ഇത്. ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് നല്ല അഭിമാന ബോധത്തോടെ എന്റെ എല്ലാ നമസ്കാരവും കംപ്ലീറ്റ് പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റുമോ? പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എന്തെല്ലാം ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് നമസ്കാരത്തിൽ. വിസ ഇല്ലാതെ, പാസ്പോർട്ട് ഇല്ലാതെ എവിടത്തൊക്കെയോ സഞ്ചരിച്ചിട്ടുണ്ട്. ആ നമസ്കാരത്തിലെ കുറവുകളൊക്കെ റബ്ബ് നമുക്ക് പരിഗണിക്കാതെ ആ കുറവുകളെ അവഗണിച്ച് നമസ്കാരത്തെ പൂർണ്ണമായും സ്വീകരിക്കണമെങ്കിലുള്ള ഉപാധിയുടെ പേരാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. അതുകൊണ്ട് ജീവിതാന്ത്യം വരെ സുന്നത്തുകളിൽ നമുക്ക് ജാഗ്രതയും നിഷ്ഠയും ചിട്ടയും ഉണ്ടായേ പറ്റൂ. നമുക്ക് വേണ്ടി മാത്രം, മറ്റാർക്കും വേണ്ടിയല്ല. റമദാൻ നമ്മൾ ഒരുപാട് തൗബയിലൂടെ മുന്നോട്ട് പോയ മാസമായിരുന്നു. റബ്ബിലേക്ക് കേദിച്ച് മടങ്ങിയ മാസം, റബ്ബെ പൊറുക്കണേന്ന് ആവർത്തിച്ച് പറഞ്ഞ മാസം. ഇന്ന് മഗ്‌രിബ് വരെ ഈ മാസത്തിൽ നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കും. റബ്ബനാ ലലംനാ അംഫുസനാ വൈലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന മിനൽ ഖാസിരീൻ. പടച്ചവനെ പൊറുത്തു തരണമേ. അള്ളാഹുവെ നീ പൊറുത്തു തന്നില്ലെങ്കിൽ, കരുണ കാണിച്ചില്ലെങ്കിൽ നഷ്ടകാരികളാവും. എല്ലാത്തരം പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറിന്റെ സയ്യിദ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനയുൾപ്പെടെ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ തുടരണം. രാവിലെയും വേണം, വൈകുന്നേരവും വേണം. രാവിലെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് രാത്രിയാവും മുമ്പ് ഒരുത്തൻ മരണപ്പെട്ടാൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കും. അതുപോലെ തന്നെ ഒരാൾ രാത്രി സമയത്ത് അത് പ്രാർത്ഥിച്ച് നേരം പുലരും മുമ്പ് അയാൾ മരണപ്പെട്ടാൽ പടച്ചറബ് അയാളെ നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമെന്ന്
ഇസ്ലാം വളരെ ശക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് നിരന്തരമായി തുടരുകയും ഉണ്ടാവുകയും വേണം. അല്പസമയം ഇരുന്ന് പഠിക്കേണ്ടതില്ല, ദിവസവും അത് നോക്കി ചെല്ലിയാൽ വരെ കുറച്ച് കാലം കൊണ്ട് നമുക്ക് ആ പ്രാർത്ഥന പഠിക്കാൻ പറ്റും. ആ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും നിരന്തരമായി പ്രാർത്ഥിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഏതെല്ലാം പ്രാർത്ഥനകളുണ്ടോ അതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചവനോട് പൊറുക്കലിനെ തേടാനുള്ള സകല പ്രാർത്ഥനയിലൂടെയും നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ച് റമദാനിൽ നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന ഇസ്തിഗ്ഫാറിന്റെ തുടർച്ചയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകണം. പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നരകശിക്ഷയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ട മുന്നുപാധി എന്ന് നമ്മളറിയണം. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നതും വളരെ വലുതാണ്. കുറേ കർമ്മങ്ങൾ ചെയ്തു, റമദാനിൽ എത്രയോ ദാനം ചെയ്തു, അസാധ്യമായത് ചെയ്തു, എത്രയോ നമസ്കരിച്ചു. പുലർച്ചെ 2 മണിവരെ ഉറക്കമിളച്ച് നമസ്കരിച്ച് 3:30 വീണ്ടും എഴുന്നേറ്റ് ഖിയാമുല്ലൈൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ മാത്രം ഉറങ്ങി, ബാക്കിയൊക്കെ ഇബാദത്തിന്റെ മുന്നിൽ ചെലവഴിച്ച് അള്ളാഹുവിന്റെ പള്ളിയെ പാർപ്പിടമാക്കിയവർ. അത്തരം ആളുകൾ പോലും അവർക്കുണ്ടാകേണ്ട ഒരു ബേജാറ്, പടച്ചവനെ ഈ അമലുകൾ എന്നിൽ നിന്നും നീ സ്വീകരിക്കില്ലയോ എന്ന ബേജാറാണ്. മലക്ക് സ്വഹാബിമാർ വളരെ ഗൗരവത്തിൽ ആ ബേജാറ് പേടികൊണ്ട് നടന്നവരായിരുന്നു. അള്ളാഹു സ്വീകരിക്കുമോ എന്ന പേടി. അള്ളാഹുവിനോട് നിരന്തരമായി നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കഅബ കയറ്റാൻ പറഞ്ഞത്, സ്ഥലം നിശ്ചയിച്ചത് എല്ലാം പടച്ചവനാണ്. ആ കഅബയുടെ നിർമ്മാണ ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്ന്. പെരുന്നാളിന്റെ അന്ന് സഹാബികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ ആശ്ലേഷിച്ചിരുന്നു, അവർ പരസ്പരം സ്നേഹം പങ്കിട്ടിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞിരുന്ന വർത്തമാനം ഈദ് മുബാറക് എന്നല്ല, മറിച്ച് തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻക എന്നായിരുന്നു. ഞങ്ങളിൽ നിന്നും നിന്നിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ എന്നത്. അള്ളാഹു സ്വീകരിക്കാനുള്ള പ്രാർത്ഥന വളരെ മനോഹരമായ പ്രാർത്ഥന. ഈദെല്ലാവർക്കും മുബാറക്കാവില്ല, ഈദെല്ലാവർക്കും ഒരിക്കലും മുബാറക്കാവില്ല. കാരണം സങ്കടത്തിന്റെ പെരുമഴയിൽ ഈ റമദാനിടയിൽ, റമദാന് തൊട്ടു മുമ്പൊക്കെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട വീടുകളിൽ, ഇത് വലിയ സങ്കട പെരുന്നാളാണ്. അവർക്ക് ഈദ് മുബാറക്കല്ല, അവരോടും പറയാൻ പറ്റിയതാണ് തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും, ഞങ്ങളിൽ നിന്നും നിന്നിൽ നിന്നും അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. ഇസ്ലാമിന്റെ എല്ലാം അങ്ങനെയാണ്. ഗുഡ് മോർണിംഗ് എന്ന് എല്ലാ വീട്ടിലും പോയി പറയാൻ പറ്റില്ല. കുട്ടി മരിച്ചു കിടക്കുമ്പോൾ വേദനയുടെ നെരിപ്പോടിൽ കടന്ന് പ്രയാസപ്പെടുമ്പോൾ അവരോട് പോയി ഗുഡ് മോർണിംഗ് പറയുകയോ? അവർക്ക് ഏറ്റവും ബാഡാണ് ആ മോർണിംഗ്. അതേസമയത്ത് ഇസ്ലാമിന്റെ അഭിവാദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു എല്ലായിടത്തും പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. വേദനിക്കുന്നവനും സമാധാനം വേണം, എല്ലാവർക്കും വേണ്ടതാണ്. അതിനാൽ നമ്മൾ ഇസ്ലാമിന്റെ അഭിവാദ്യങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കണം. അതിൽപ്പെട്ടതാണ് പെരുന്നാളിന് തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻക എന്ന പ്രാർത്ഥന, പ്രാർത്ഥനാഭിവാദ്യം. അള്ളാഹു സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മുൻഗാമികൾ 6 മാസം റമദാൻ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുകയും പിന്നീടുള്ള 6 മാസം റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഹസനൽ ബസരി റഹിമഹുല്ല താബീകളിലെ സുപ്രധാന പണ്ഡിതൻ പറയുന്നുണ്ട്, ലഖദ് അദ്റക്തു അഖ്വാമൻ കാനൂ മിൻ ഹസനാത്തിഹിം അൻ തുറദ്ദ അലൈഹിം അഷ്ഫഖ മിൻകും അലാ സയ്യിആത്തിക്കും അൻ തുഅദ്ദബു അലൈഹ. ഒരു വിഭാഗം ആളുകളെ, സഹാബിമാരെ, നബിയുടെ കൂടെ ജീവിച്ച സഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടും എന്ന് ഭയക്കുന്നതിനേക്കാൾ തങ്ങളുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ലേ എന്നാണ് ഭയന്നിരുന്നത്. സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം. സ്വീകരിക്കപ്പെടാൻ വേണ്ടി നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ വിശദീകരണം ചോദിക്കുന്നുണ്ട്. ബഖുലൂബുഹും വജില, അവരുടെ ഹൃദയം വളരെ പേടിച്ചരണ്ട ഹൃദയമാണ്. റസൂൽ ഇങ്ങനെ അള്ളാഹുവെ കുറിച്ച് ആലോചിച്ച്, നരകത്തെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ പേടിച്ചരണ്ട ആളുകൾ ആരാണ്? അഹുവർ റജുൽ അല്ലദീ യസ്നി, വ്യഭിചരിക്കുന്ന വ്യക്തിയാണോ? വയസ്രിഖ്,
മോഷ്ടിക്കുന്ന വ്യക്തിയാണോ? യശ്റബുൽ ഖംറ് കള്ളു കുടിക്കുന്ന വ്യക്തിയാണോ? വ്യഭിചാരമുണ്ട്, മോഷണമുണ്ട്, കള്ളികുടിയുണ്ട്, എല്ലാ തിന്മകളുണ്ട്. തിന്മകളിൽ കടന്ന് ആറാടുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഈ തിന്മകൾ കാരണം അയാൾ പേടിച്ചിട്ടാണ്, അയാളെ കുറിച്ചാണ് ഈ ആയത്ത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യാ ബിൻത അബീ അബീ ബക്കർ, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അബൂബക്കറിന്റെ മകളെ അല്ല കേട്ടോ വ്യഭിചാരിയുടെ പേടിയെക്കുറിച്ചല്ല പറഞ്ഞത്, കള്ളുകുടിയന്റെ പേടിയെക്കുറിച്ചല്ല പറഞ്ഞത്, മോഷ്ടാവിന്റെ ഭയത്തെക്കുറിച്ചല്ല പറഞ്ഞത്. വലാ കിന്നഹുർ റജുൽ, പക്ഷേ ഒരു മനുഷ്യന്റെ പേടിയെക്കുറിച്ചാണ്. യസൂം, അവൻ നോമ്പെടുക്കുന്നു, വയത്ത സദ്ദഖ്, ദാനം നൽകുന്നു, വയുസല്ലി, നമസ്കരിക്കുന്നു, വഹുവയ ഹാഫ്, എന്നിട്ടും അവന് പേടി. അല്ലാ യുത്തക്കബലമിൻ, അള്ളാഹു ഇത് സ്വീകരിച്ചില്ലെങ്കിലോ, അള്ളാഹു തള്ളിക്കളഞ്ഞാലോ, കുറവുകൾ നിമിത്തം ഇത് വേണ്ടെന്ന് പറഞ്ഞാലോ, ഇത് ഞാൻ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞാലോ, അതാണ് പേടിയെന്നാണ്. ആ പേടിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ട പേടി. നമസ്കരിച്ചാൽ നമ്മുടെ മുൻഗാമികൾ പ്രാർത്ഥിച്ചിരുന്നത്, പടച്ചവനെ ഈ നമസ്കാരത്തിന്റെ കുറവുകളിൽ നീ എനിക്ക് പൊറത്തു തരണമേ എന്നാണ്. നമസ്കാരത്തിൽ എന്തെല്ലാം കുറവുകൾ വരാറുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതും ചിന്തിച്ചു പോകാറുണ്ട്. അത്തരം സംഗതികളിൽ നിന്നും എനിക്ക് പൊറത്തു തരണമേ എന്ന പ്രാർത്ഥനയായിരുന്നു അവർ നിരന്തരമായി നടത്തിയിരുന്ന പ്രാർത്ഥന. റമദാനിലെ പള്ളി ബന്ധം നമ്മൾ തുടരണം, ഖുർആൻ ബന്ധം നമ്മൾ തുടരണം, സുന്നത്തുകൾ നമ്മൾ തുടരണം, സദഖകൾ നമ്മൾ തുടരണം, ദുർമരണങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കാൻ, അപകട മരണങ്ങളെ തൊട്ട് കാക്കാൻ, അള്ളാഹുവിന്റെ കോപത്തെ ക്ഷമിപ്പിക്കാൻ, ഇതിനൊക്കെ ഇടയാകുന്ന വല്ലാത്ത പുണ്യകർമ്മമാണ് ദാനധർമ്മങ്ങൾ. അതിനാൽ ദാനധർമ്മങ്ങളും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ചെറുതാണെങ്കിലും, നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം സ്ഥിരം ചെയ്യുന്നതാണ്. ചെറുതാണെങ്കിലും സ്ഥിരമായി അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ദാനം കൊടുക്കുക. അത് ഏതെങ്കിലും ഒരു പള്ളി തന്നെ ആകണമെന്നില്ല. ഏത് പള്ളിയിലേക്ക് നമ്മൾ പോകുന്ന ഏത് പള്ളിയിലേക്കും പോകുമ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെറിയൊരു സംഖ്യയിലും കൊടുക്കുമ്പോൾ അത് മലക്കുകൾ കൃത്യമായി സ്ഥിരമായി ചെയ്യുന്ന കർമ്മം എന്ന നിലക്ക് എഴുതി വെക്കുകയാണ്. മാസം നമ്മൾ കൊടുക്കുന്നത് 200 ആണെങ്കിൽ കൊല്ലത്തിലൊരുക്കി 2000 കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം അതാണ്. റമദാനിൽ വേറെ 2000 കൊടുക്കണം, കൂട്ടിക്കൊടുക്കണം, പക്ഷെ സ്ഥിരമായി ഒരു ചെറിയ സംഖ്യയെങ്കിലും. ഇങ്ങനെ അള്ളാഹുവിന്റെ വീടിന്റെ നടത്തിപ്പിന് നമ്മൾ ദാനങ്ങൾ നൽകുക. പടച്ചവന്റെ വീട് കൊണ്ടു നടത്തേണ്ടത് നമ്മളാണ്. അള്ളാഹുവിന്റെ വീട് അള്ളാഹു കൊണ്ട് നടത്തില്ല, നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ വീട് കൊണ്ടു നടത്താൻ എത്ര ആയിരങ്ങൾ ഒരു മാസം വേണം? ഇത് 100 മതി. നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ ഒരു പ്രയാസവുമില്ലാതെ അള്ളാഹുവിന്റെ പള്ളികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതെല്ലാ പള്ളികളെയും, പോകുന്ന പള്ളികൾ ഏതൊക്കെയാണോ സ്ഥിരമായി നമ്മൾ പോകുന്ന പള്ളികൾ, ആഴ്ചയിൽ സ്ഥിരം പോകുന്നതോ ഡെയിലി പോകുന്നതൊക്കെയായ ഏത് പള്ളികളെയും നമുക്ക് പരിഗണിക്കാൻ കഴിയണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും റമദാന്റെ മനോഹരമായ തുടർച്ച നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മൾ റമദാനിയല്ല, റമദാന്റെ ആളല്ല, റബ്ബാനിയാണ്, റബ്ബിന്റെ ആളാണെന്ന് നമ്മൾ അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കണം. സുബൈക്ക് മുമ്പ് അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് കൊണ്ട് മക്കളെ സുബൈക്ക് ഞാൻ പറഞ്ഞയച്ചു. ഇനി അത്താഴമില്ല, അതുകൊണ്ട് മക്കൾക്ക് സുബയില്ല, അത്താഴമില്ല, ഞാൻ സുബൈക്ക് പള്ളിയിലില്ല എന്ന രൂപത്തിൽ നമ്മൾ റമദാന്റെ ആളായി മാറരുത്. സുബൈക്ക് പള്ളി ജമാഅത്ത് എന്നത് റമദാനിൽ പറഞ്ഞതല്ല, അത് ജീവിതത്തിൽ മരണം വരെ വേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം കാലി താങ്ങുന്നില്ല പള്ളിയിലേക്ക് പോകാൻ, എന്നാലും വീട്ടിൽ നമസ്കരിക്കാമെന്നല്ല കരുതിയത്, രണ്ടാളുടെ ചുമലിൽ പിടിച്ചാണ് റസൂൽ നമസ്കരിക്കാൻ പള്ളിയിലെത്തിയത്. ആ റസൂലിന്റെ പിൻഗാമികളാണ് നമ്മൾ. പുരുഷന്മാർക്ക് പള്ളിയാ നമസ്കാര സ്ഥലം. ആ പള്ളിയോടുള്ള ബന്ധം, ബാങ്ക് കേൾക്കുന്നിടത്താണ് നമ്മുടെ വീടെങ്കിൽ. എല്ലാത്തിടത്തും വാഹനങ്ങളോട് നമ്മൾ പോകണം, എത്തിയേ പറ്റൂ. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണു കാണാത്ത വ്യക്തിയാണ്. അദ്ദേഹം റസൂലിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഇന്ന ഫിൽ മദീനത്തി ലസിബാഖുൻ വഹവാം, അള്ളാഹുവിന്റെ റസൂലെ, മദീനയിൽ അപകടകാരികളായ ജീവികളും ഇഴജന്തുക്കളുമുണ്ട്. കണ്ണു കാണുന്നവർക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു പാമ്പിനെ കണ്ട ഒഴിഞ്ഞു മാറാ, കല്ലെടുത്തെറിയ, ഒരു ചെന്നായെ കണ്ട ഓടിയകല, ഞാനെന്ത് ചെയ്യും? അതാണ് ചോദ്യത്തിന്റെ മർമ്മം. കണ്ണു കാണാത്ത ഞാനെന്ത് ചെയ്യും? റസൂൽ കാരുണ്യവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നമസ്കരിക്കാൻ അനുവാദം കൊടുത്തു. തിരിച്ചു പോകവേ കണ്ണു കാണാത്ത സഹാബിയായ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ബാഗ് കേൾക്കുന്നുണ്ടോ ഉമ്മി മക്തൂം? ഉണ്ട് റസൂലെ, എന്നാൽ ഇളവില്ല കേട്ടോ. കണ്ണില്ലാത്ത ഇഴജന്തുക്കൾ ധാരാളമുള്ള, ഹിംസ്രജന്തുക്കൾ ഉപദ്രവിക്കുന്ന ഒരു സ്ഥലത്ത് പാർക്കുന്ന വ്യക്തിക്ക് പോലും പള്ളി ജമാഅത്തിന് ഇളവ് കൊടുത്തില്ലെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, തങ്ങളുടെ നാട്ടിൽ എത്ര പള്ളിയുണ്ട്? ഏത് പള്ളിയിലാണ് താങ്കൾ സുബൈക്ക് കണ്ടിട്ടുള്ളത്?
ലോഹറിന് കടയിലാണ്, അസറിന് കടയിലാണ്, മകരിബിന് കടയിലാണ്, ഇഷാന് യാത്രയിലാണ്, സുബൈക്ക് എവിടെയാണ്? എന്ത് ന്യായം പടച്ചവന്റെ മുന്നിൽ പറയും? റമദാൻ നമ്മളെ അങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്. ഒരു കാര്യം കൂടി അവസാനിപ്പിച്ച് പറയട്ടെ, റമദാൻ നമ്മൾ ഒരുപാട് ക്ഷമിച്ച മാസമാണ്. ഒരു വീട്ടുകാരനോട് വീട്ടുകാരിയും വീട്ടുകാരിയോട് വീട്ടുകാരനും പറയുന്നു, നീ ഒരുപാട് മാറിയല്ലോ, എത്ര ക്ഷമയാന്ന് എനിക്ക്, നിങ്ങളും നല്ല മാറി, റമദാൻ നിങ്ങളോട് ചൂടായിട്ടില്ല. പിന്നെ അവർ പറയുന്നു, റമദാൻ മാത്രമല്ലല്ലോ ചൂടാകാതിരിക്കേണ്ട മാസം, മുഴുവാസക്കാലമാണ്. അതുകൊണ്ട് റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇൻഷാല്ലാ നമ്മളിത് അവസാനിപ്പിക്കുന്നു, പരസ്പരം ചൂടാവൽ. മൊത്തത്തിൽ ജീവിതത്തെ മാറ്റിയെടുക്കണം റമദാൻ. എങ്കിലേ റമദാൻ ജീവൽ ഗന്ധിയായ റമദാനെ മാറുകയുള്ളൂ. അള്ളാഹു ആർത്ഥത്തിൽ റമദാന്റെ തണലിൽ ശിഷ്ടകാലം ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. Please contact 8547539820.